ഇന്ന് നമുക്ക് ഈ ഒരു ക്രീം, അതായത് സ്കിൻ ലൈറ്റ് ക്രീമിന്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ സ്കിൻ ലൈറ്റ് ക്രീം. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കാനും പോണില്ല. അപ്പോൾ ഈ സ്കിൻ ലൈറ്റ് ക്രീം എൻ്റെ ഒരു ഫ്രണ്ട് തേച്ചിട്ട് അവൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കിൻ ലൈറ്റ് ക്രീം വാങ്ങണം, അതേപോലെ തന്നെ വാങ്ങാൻ വല്ല പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായിക്കും. എനിക്ക് ഈ സ്കിൻ ലൈറ്റ് ക്രീമിനെ കുറിച്ച് ഒരു കുന്തും അറിയേണ്ടായിരുന്നില്ല. എന്നോട് ഈ ഫ്രണ്ട് ഈ സ്കിൻ ലൈറ്റ് ക്രീമിനെ കുറിച്ച് പറയണവരെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു നോർമൽ കളറിലുള്ള ഒരു ആള്, അതായത് ഇരു നിറത്തിലുള്ള ഒരാള്. ഇവ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ ചുവന്ന് തൊടുത്ത് തക്കാളി പോലെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാ ഇത്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇങ്ങനെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനെ മാത്രം നമ്മളിങ്ങനെ ഫോട്ടോഷോപ്പ് കൊടുത്ത പോലെ ഒരു സ്പെഷ്യൽ എഫക്റ്റ്, അതായത് ഈ പുരാണ സീരിയലിലൊക്കെ നമ്മൾ ദൈവങ്ങളെയൊക്കെ കാണിക്കുമ്പോൾ ഒരു വലയം കാട്ടൂലേ, ഒരു ലൈറ്റ് എഫക്റ്റ് ഇട്ട ഫീലിങ്, അതേപോലെ തന്നെ ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഫീലിങ്. അപ്പോൾ ഇതെന്തോ സംഭവം പരിപാടി തേക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തേച്ച് ചോദിച്ചിട്ട് എന്ത് ചെയ്താലും അവൻ പറയണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ ഫേസ് ഈ ചുവന്ന് തൊടുത്ത് തക്കാളിയൊക്കെ പോയിട്ട് ഫുൾ ഫേസിലും പിമ്പിൾസ്. അപ്പോൾ ഇത് എന്തൊക്കെ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, ഈ സ്കിൻ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അവന് ഭയങ്കര ഈ ചുവന്ന് തൊടുത്ത് തക്കാളി ചെയ്ത്. അപ്പോൾ ഇത് നിർത്തിയപ്പോഴാണ് ഇവൻ്റെ സ്കിന്നിന് ഭയങ്കര ഡാർക്കായതും അതേപോലെ തന്നെ ഫുള്ള് കുരുക്കളും വന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് തേക്കുകയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്കിൻ ലൈറ്റിനെ കുറിച്ച് കൂടുതൽ കുറച്ച് റിസർച്ച് നടത്തണം, നന്നായിരിക്കും. ഈ സ്കിൻ ലൈറ്റ് ക്രീം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കളറേഷൻ, അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, മെലാസ്മ അങ്ങനത്തെ ഉള്ള പ്രോബ്ലം ഉള്ളവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ക്രീമാണിത്. അതല്ലാതെ നമ്മൾ ഇത് ഫെയർ ലവ്ലി പോലെ നമ്മൾ വാരി വലിച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ സ്കിന്നിൻ്റെ ഈ ലെയർ ഉണ്ടല്ലോ, നാച്ചുറൽ ആയിട്ടുള്ള ലെയർ കളയുക മാത്രമല്ല നമ്മുടെ സ്കിന്ന് ഒരുപാട് സെൻസിറ്റീവ് ആക്കും. നമ്മുടെ വെയിലൊക്കെ കൊള്ളുന്നത് നമ്മൾ ഒരു പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കര ഡാമേജ് ആയി പോവും. അപ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ സ്കിൻ വെളുപ്പിക്കില്ല. അത് മാത്രമല്ല നിങ്ങൾ ഈ വെളുത്ത് തുടുത്ത തക്കാളി ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ച്വൽ സ്കിന്ന് നമ്മുടെ ഈ സ്കിന്നിലത്തെ ലെയറൊക്കെ പോകുമ്പോഴാണ്, ഈ ഇതുപോലത്തെ നമ്മുടെ മാംസം കാണുമ്പോഴാണ് നമ്മൾ ഈ വെളുത്ത് തുടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും അതൊരു പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ അല്ല, നമ്മുടെ സ്കിൻ ആക്ച്വലി ഡാമേജ് ആക്കുകയാണ് അവർ അത് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെളുക്കാൻ വേണ്ടിയിട്ട് സ്കിൻ ലൈറ്റ് ക്രീം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രീം നിങ്ങളുടെ സ്കിന്ന് ഡാമേജ് ആക്കുക മാത്രമേ ചെയ്യുള്ളൂ, നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് വെളുപ്പിക്കില്ല. അപ്പോൾ ആരെങ്കിലും സ്കിൻ ലൈറ്റ് ക്രീം തേച്ചിട്ട് പണി കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ സ്കിന്ന്, അതായത് പഴയ സ്കിന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മാസം നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് രണ്ട് നേരം വെച്ച് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം, അതായത് നിങ്ങളുടെ ആ സ്കിന്നിലത്തെ ഈ ഡാമേജൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ വീണ്ടും നിങ്ങളുടെ പഴയ സ്കിന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ മിക്കതും 3 മാസം പിടിക്കും നിങ്ങളുടെ പഴയ സ്കിന്നിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഈ ക്രീം തേച്ചിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് വാങ്ങണം എന്നുള്ളവർ ദയവ് ചെയ്തിട്ട് ഇത് വാങ്ങല്ലേന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ നല്ല സ്കിൻ കെയർ, നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു നമ്മുടെ ഉള്ള കളറിൽ തന്നെ നമ്മളൊന്ന് കുറച്ചുകൂടി ഗ്ലോ ആക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രീമും തേച്ചിട്ട് നമ്മുടെ ഉള്ള കളറും കൂടി നഷ്ടപ്പെടുത്തല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കൂടി കാണാം.